സഹോദരങ്ങൾ തമ്മിൽ സമവായമായി കൂടെ. രാഹുൽ ഈശ്വർ. ശൂന്യത മറയ്ക്കുവാൻ പിടിച്ചുപറിച്ച പൈതൃകവുമായി കൈവെപ്പ് നൽകിയ പിതാക്കന്മാരെ തള്ളിപ്പറഞ്ഞ് വിശ്വാസികളെ കബളിപ്പിക്കുവാൻ ഞങ്ങൾ സ്വയം ശീർഷകത്വമുള്ള സഭയാണെന്ന് വിളംബരം ചെയ്യുക എന്നാൽ കോടതിയിൽ ഞങ്ങൾ ഓട്ടോസിഫാലസ് അഥവാ സ്വയം ശീർഷക സഭ അല്ല എന്ന് അഫിഡവിറ്റ് നൽകുക. ഏത് ഭരണഘടന ഉയർത്തിക്കാട്ടിയാണോ പള്ളിപ്പിടുത്തം നടത്തുന്നത്, ആ ഭരണഘടനയുടെ ആദിവാചകൻ തന്നെ അന്ത്യോക്യൻ പാത്രിയാർക്കീസ് ആണ് ഞങ്ങളുടെ പ്രധാന ആത്മീയ പിതാവ് എന്നാണെന്നിരിക്കെ പിതാവിനെ തള്ളിപ്പറഞ്ഞ് യാക്കോബായ സഭ തന്നെ ഇല്ലെന്ന് പറയുക, കുലംകുത്തികളെ തിരഞ്ഞുപിടിച്ച് കുതിരക്കച്ചവടം നടത്തി സാങ്കേതികമായി കേസ് ജയിക്കുക, സഹോദരനെ സ്നേഹിക്കാതെ അവന്റെ ആരാധനാലയങ്ങൾ പിടിച്ചുപറിക്കുവാൻ നേതൃത്വം നൽകിയ സഭയുടെ പരമാധ്യക്ഷന് ഭൂമിയിലെ കോടതി അനുകൂല വിധി നൽകിയെങ്കിലും നിങ്ങൾ ഇനി ഇരുന്നു ഭരിക്കേണ്ട എന്ന് ദൈവത്തിന്റെ കോടതിയും വിധിച്ചു. ദൈവം കാലാവധി പൂർത്തിയാക്കുവാൻ അവസരം നൽകാതെ കിടത്തിക്കളഞ്ഞു, ഭൂമിയിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുകയും ചെയ്തു. സഹോദര കൊള്ളയ്ക്ക് കൂട്ടുനിന്ന രാജ്യത്തെ തന്നെ വിലക്കെടുക്കുവാൻ ഭൗതിക ശേഷി ഉണ്ടായിരുന്നവനെ സർവശക്തൻ ദാരുണമായി ദയനീയമായി ഭൂമിയിൽ നിന്ന് തന്നെ നീക്കിക്കളഞ്ഞു. മുൻഗാമിയെപ്പോലെ തന്നെ പിൻഗാമിയും സഹോദരന്റെ മുതൽ കൊള്ള തുടരുമ്പോൾ സഹികെട്ട നാനാജാതി മതസ്ഥരും പൊതുസമൂഹവും വിളിച്ചു പറയുന്നു, മാനിഷാദ. പള്ളിപിടുത്തം കണ്ട് മനസ്സുമെടുത്ത കേരള സമൂഹം ഒന്നടങ്കം സർക്കാരിന്റെ സമാധാന ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വർഗവർണ്ണ ഭേദമന്യേ എല്ലാവരും ആവശ്യപ്പെടുന്നത് സഹോദര സഭകൾ തമ്മിലുള്ള പ്രശ്നം രമ്യമായി പരിഹരിക്കുക, അതിന് വിശ്വാസികളുടെ ഹിതം പരിശോധിക്കുക, അത് ശാശ്വത സമാധാനമുണ്ടാക്കും സഭയിലും സമൂഹത്തിലും എന്നാണ്. ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരണവുമായി എത്തുന്നു ശ്രീ രാഹുൽ ഈശ്വർ. വിശ്വാസ സംരക്ഷണ വിഷയങ്ങളിൽ മുന്നണി പോരാളി, ആക്ടിവിസ്റ്റ്, അവതാരകൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ ചിന്തിക്കുന്ന യുവത്വത്തിന്റെ പ്രതീകം, സഹോദരങ്ങൾ തമ്മിൽ സമവായമായി കൂടെ എന്ന് ചോദിക്കുകയാണ് ശ്രീ രാഹുൽ ഈശ്വർ. കേരള സമൂഹത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിന് എല്ലാ സമൂഹങ്ങളും സഹോദര സമൂഹങ്ങളും നമ്മുടെ മതസൗഹാർദ്ദ മതേതര സമൂഹവും ഒക്കെ ഒരുപാട് ആദരവും ബഹുമാനവും തരുന്നൊരു സമൂഹമാണ്. 2000 വർഷങ്ങളായി നമ്മുടെ സമൂഹത്തിൽ അടിസ്ഥാനമുള്ള നമ്മുടെ ആതുര ശുശ്രൂഷയ്ക്കും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ ഒരുപാട് സംഭാവനകൾ ചെയ്ത നമ്മളെല്ലാം ആദരിക്കുകയും സ്നേഹത്തോടെ കാണുകയും ചെയ്യുന്നൊരു സമൂഹമാണ് ക്രിസ്തീയ സമൂഹം. അവരിൽ തന്നെ യാക്കോബായ സമൂഹവും ഓർത്തഡോക്സ് സമൂഹവും നമുക്കെല്ലാം അടുത്ത സുഹൃത്തുക്കളുള്ള ഒരുപാട് മികച്ച നേതാക്കളെയും സാമൂഹിക നന്മ ചെയ്യുന്നവരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ സംഭാവന ചെയ്ത രണ്ട് ഡിനോമിനേഷൻസ് ആണ്, രണ്ട് സമുദായത്തിലെ ഉപവിഭാഗങ്ങളാണ്. അതിൽ യാക്കോബായ ഓർത്തഡോക്സ് തമ്മിലുള്ള തർക്കം ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വേരുകളുള്ള എന്നാൽ അടുത്ത കാലത്ത് കുറെ കൂടെ രൂക്ഷമായ ഒരു തർക്കമാണ് എന്ന് നമുക്കറിയാം. ഇതിൽ സമാധാനത്തിന്റെയും സമവായത്തിന്റെയും പാതയിൽ ഇത് തീർക്കാൻ നമുക്ക് കഴിയണം. യേശു ക്രിസ്തുവും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും ഒക്കെ അത്തരം സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ സമവായത്തിന്റെ സമന്വയത്തിന്റെ പാതയാണ് നമ്മളെ പഠിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഈ പല സമുദായാംഗങ്ങളും അവിടെയും ഇവിടെയും ഒക്കെ കടുപ്പത്തിൽ സംസാരിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. ശരിയാണ്, വികാരങ്ങൾ വളരെ അധികമാണ്, നമുക്ക് പലർക്കും വേദനയുണ്ട്. ഞങ്ങളടക്കം ശബരിമല വിഷയത്തിൽ പല നിലപാടുകളും അങ്ങനെ കടുപ്പമേറിയ നിലപാടുകളൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ രണ്ട് സഹോദര സമുദായങ്ങൾ തമ്മിലാണ് ഇവിടെ തർക്കമുള്ളത്. ഇതിൽ രമ്യമായൊരു പരിഹാരം ഉണ്ടാവണം. കെ ടി തോമസ് സാറിനെ പോലെ അതിപ്രഗത്ഭനായ ഒരു ന്യായാധിപൻ, സുപ്രീം കോടതിയിലൊക്കെ ഇരുന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ന്യായാധിപന്മാരിലൊന്നാണ് അദ്ദേഹം അടക്കം. ഈ വിഷയത്തിൽ കേരള ഗവൺമെന്റ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന്റെ ഒരു സമാധാനപൂർണമായ സൊല്യൂഷൻ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായൊരു ബില്ലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇതിൽ ഒന്ന് രണ്ട് ലീഗൽ പോയിന്റ്സ്. ഇത് രണ്ടും ഡിനോമിനേഷനാണെന്നും ഈ ഡിനോമിനേഷണൽ റൈറ്റ്സ് നിങ്ങൾക്ക് കിട്ടണമെന്നും സുപ്രീം കോടതിയിൽ തീർച്ചയായും ഇനിയും ഭാവിയിൽ തർക്കമുണ്ടായാലും വാദിക്കാനും പൊതുസമൂഹത്തിൽ ഉയർത്തേണ്ട കാര്യമാണ്. അത്തരത്തിൽ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ സമവായം ഉണ്ടാകാൻ ഉള്ള പല പാതകളിൽ ഒരു നല്ല പാതയാണ് ഈ ബിൽ. ഇതിനെ ഓർത്തഡോക്സ് സഭക്കാർ പലപ്പോഴും ഇത്തരം കാര്യങ്ങളോട് എൻഗേജ് ചെയ്യുന്നില്ല. ഓർത്തഡോക്സ് സഭയിലെ കൂടെ സുഹൃത്തുക്കളെയും മോഡറേറ്റായ ആൾക്കാരെയും കൂടി നിങ്ങൾ എൻഗേജ് ചെയ്തുകൊണ്ട് എനിക്ക് തന്നെ വ്യക്തിപരമായി അറിയാവുന്ന പല ഓർത്തഡോക്സ് സഭയിലെ നല്ല സുഹൃത്തുക്കളും യാക്കോബായ സഭക്കാർക്ക് സംഭവിച്ച അനീതിയാണെന്നും അവർക്ക് നീതി ലഭിച്ചില്ലെന്നും ഒക്കെയുള്ളൊരു തിരിച്ചറിവും അഭിപ്രായവും ഉള്ളവരാണ്. അത്തരത്തിലുള്ള മോഡറേറ്റായ ആൾക്കാരെ കൂടി വിശ്വാസത്തിലെടുത്ത് യാക്കോബായ ഓർത്തഡോക്സ് സാഹോദര്യത്തിലും സൌഹാർദ്ദത്തിലും
കൂടി ഈ വിഷയം പരിഹരിക്കാൻ നമുക്ക് കഴിയണം. ആത്യന്തികമായി നിയമത്തിന്റെ ഉരുക്കുമുഷ്ടി കൊണ്ടല്ല, നീതിയുടെ ആത്മബോധം കൊണ്ടാണ് ഏതൊരു സമൂഹവും മുമ്പോട്ട് പോകുന്നത്. ആരെയും പേടിപ്പിച്ചോ ഭയപ്പെടുത്തിയോ ആൾബലം കാണിച്ചോ നിയമത്തിന്റെ ബലം കാണിച്ചോ അല്ല, പരസ്പര സ്നേഹത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഒരുമയുടെയും സ്വരത്തിലാണ്. അങ്ങനെ യാക്കോബായും ഓർത്തഡോക്സ് തമ്മിലുള്ള ഈ തർക്കം രമ്യമായി പരിഹരിക്കാൻ യേശുക്രിസ്തുവിന്റെ നമ്മളെല്ലാം വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്ന പരമമായ ചൈതന്യത്തിന്റെ ഒക്കെ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ. വ്യത്യസ്ത രീതികൾ ഇതിന് പല ആൾക്കാരും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് രീതിയാണെങ്കിലും സമാധാനത്തിലും സമവായത്തിലേക്കും ഇത് തീരാൻ കഴിയണം. യാക്കോബായ സമൂഹത്തിന് നീതി കിട്ടണം. പലർക്കും അവരുടെ പല വേദനകളും നേരിട്ടറിയാനും പല പള്ളികളിലും പോയി കാണാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. യാക്കോബായ സമൂഹത്തിന്റെ വേദന പൊതുസമൂഹത്തെ അറിയിക്കേണ്ടത് നമ്മുടെ ഏവരുടെയും ഉത്തരവാദിത്തമാണ്. അവർ നേരിട്ട നീതി നിഷേധത്തിന്റെ ഒരു ബാലൻസ് ഇല്ലാത്ത വിധിയാണ് പലപ്പോഴും തന്നിരിക്കുന്നത്. എനിക്കത് പറയുന്നതിൽ ഒരു മടിയില്ല. ആ ബാലൻസ്ഡായ ഒരു പെർസ്പെക്റ്റീവ് പോലും അവർക്ക് ലഭിച്ചില്ല. ആ രീതിയിൽ യാക്കോബായ സമൂഹത്തിന് ഓർത്തഡോക്സ് സമൂഹത്തിനും സമവായത്തോടെ മുമ്പോട്ട് പോകാനും കെ ടി തോമസ് ബിൽ തോമസാറിന്റെ ബിൽ അടക്കമുള്ള കാര്യങ്ങൾ സജീവമായി പരിഗണിക്കാനും രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ഇടത് വലത് മധ്യഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സഹോദര സമുദായങ്ങളും ഒരുമിച്ച് നിന്ന് ഈ വിഷയം രമ്യമായി പരിഹരിക്കണം. ഒരു കാര്യം മാത്രം ഓർക്കുക, ആത്യന്തികമായി ഇത് സഹോദരങ്ങൾ തമ്മിലുള്ള പോരാണ്. അതൊരു യുദ്ധമായി മാറാതെ സമവായത്തിന്റെ പാതയിൽ തീർക്കാൻ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. Much awaited biopic pledge to protect is out now. Anson Thomas, a real life hero whose noble effort reduced thousands of helpless women from red light area and helped them reclaim new lives. Now, stream on the OTT platform Arc 71. Download the Arc 71 app and watch now. Eyeway News, an eye for truth.